നമസ്കാരം പ്രസ് മലയാളം ടി വിയിലേക്ക് സ്വാഗതം ഞാൻ മുഹമ്മദ് ഫിർദൂസ് കെ എസ് യു എം എസ് എഫ് സംഘം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂലൈ പതിനഞ്ചിന് കൊലപ്പെടുത്തിയ എസ് എഫ് ഐ നേതാവ് ജോബി ആൻഡ്രൂസ് രക്തസാക്ഷി ദിനം എസ് എഫ് ഐ പത്തനാപുരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു കെ എസ് യു എം എസ് എഫ് സംഘം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജൂലൈ പതിനഞ്ചിന് കൊലപ്പെടുത്തിയ എസ് എഫ് ഐ നേതാവ് ജോബി ആൻഡ്രൂസ് രക്തസാക്ഷി ദിനം എസ് എഫ് ഐ പത്തനാപുരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു എസ് എഫ് ഐ കോഴിക്കോട് താമരശ്ശേരി ഏരിയ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറിയും പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജ് വിദ്യാർത്ഥിയുമായിരുന്ന ജോബി ആൻഡ്രൂസ് കോഴിക്കോട് ഒരു വാഹന പ്രചരണ ജാതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കെ എസ് യു എം എസ് എഫ് സംഘം കല്ലെറിഞ്ഞു കൊലപ്പെടുത്തിയത് ജോബി ആൻഡ്രൂസിന്റെ ഇരുപത്തി എട്ടാമത്തെ രക്തസാക്ഷി ദിനത്തിൽ പത്തനാപുരം ടൌണിൽ എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് വി എ വിനീഷ് പതാക ഉയർത്തി തുടർന്ന് നടന്ന അനുസ്മരണ യോഗത്തിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പത്തനാപുരം ടൌൺ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജോബി ആൻഡ്രൂസ് രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഡിന്നർ ചാലഞ്ചിലൂടെ കണ്ടെത്തിയ ഇരുപതിനായിരത്തി രൂപ സംസ്ഥാന പ്രസിഡന്റിനു കൈമാറി യോഗത്തിൽ എസ് ഏരിയ പ്രസിഡന്റ് മിഥുൻ മോഹൻ അധ്യക്ഷനായിരുന്നു ഏരിയ സെക്രട്ടറി വിഷ്ണു കളത്തിട്ട് സ്വാഗതം പറഞ്ഞു സി പി പത്തനാപുരം ഏരിയ സെക്രട്ടറി എൻ ജഗദീശൻ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ ംസാജി സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം എം മീരാപ്പിള്ള എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി അനന്തു പി ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് നസ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ബി അൻസർ ഷിനു മോൻ എബിൻ അഖിൽ ജഗദീഷൻ അമർജിത് അക്ഷയ് മിഥുൻ ഏരിയ സെക്രട്ടേറിയറ്റ് അംഗം സ്വരാജ് തുടങ്ങിയവർ സംസാരിച്ചു എസ് എഫ് ഒയുടെ ജില്ലാ ജാഥയ്ക്ക് സ്വീകരണം നൽകിയതിനു ശേഷം തിരികെ വന്നപ്പോൾ എം എസ് എസിലെയും കെ എസ് എസിന്റെയും പ്രവർത്തകർ സഖാവ് ജോബിനെ കല്ലെറിഞ്ഞ് കൊലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് വളരെ ക്രൂരമായ ഒരു കൊലപാതകമാണ് അന്ന് കേരളം കണ്ടത്